നോക്കണ്ട. ഭരണഘടനയൊക്കെ വായിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അതിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പൊ നമ്മുടെ നേതാക്കന്മാര് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണം പോലും ആരാ പറഞ്ഞെന്നായിരിക്കും. ബി ജെ പി കാരൊന്നും അല്ലെന്ന് അവരിത് നേരിട്ട് പറയത്തൊന്നുമില്ല, അങ്ങ് നടപ്പാക്കത്തേ ഉള്ളൂ. ഇത് ആള് വേറെ, നമുക്ക് ഭയങ്കര രസം തരുന്ന ഒരാളാണേ. എഡിറ്ററേ ഒരു കാര്യം ചെയ്യ്, ഹെഡ്സെറ്റ് എടുത്തു വെച്ചോ. പി സി ജോർജ് സാറല്ലേ, എന്താ പറയാന്ന് പറയാൻ പറ്റത്തില്ല. ആ എനിക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. കാണുന്നവര് വിചാരിക്കട്ടെ നമുക്കും പരസ്യം ഒക്കെ കിട്ടുന്നുണ്ടെന്ന്. അല്ല പിന്നെ എന്താ പറയുന്നത് സാറ്? യുഡിഎഫുമായി സഹകരിച്ചു പോകണമെന്നാണ് പാർട്ടി കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷമാരുടെ ആഗ്രഹം. ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഉമ്മൻചാണ്ടി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടേ മതിയാവും. സാറിപ്പോ പറഞ്ഞത് യു ഡി എഫ് ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുമെന്നല്ലേ? ഓ, ഉമ്മൻചാണ്ടിയൊക്കെ അങ്ങ് പൊക്കി അടിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വലത്തോട്ട് നീങ്ങിയിരിക്കാം. കേരളത്തിൽ നടക്കുന്ന എല്ലാ അഴിമതിയുടെയും പങ്ക് പറ്റുന്നയാളായി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി മാറി എന്നതാണ് ദുഃഖകരമായ സത്യം. ഉമ്മൻചാണ്ടി അപ്പൊ മാറിയോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇടത്തോട്ട് നീങ്ങിയിരിക്കാം. പിണറായിയുടെ ആ ശക്തി പ്രഭാവത്തിന് മുമ്പിൽ ഒരു യുദ്ധം ഇറങ്ങുമ്പോ. പിണറായിയുടെ ശക്തി പ്രഭാവം, വാവ്, അപ്പൊ ഇടത് തന്നെ ഇരുന്നാ മതി. ഇരുമുടിതാങ്കി ഒരു മനതാങ്കി ഗുരുവിനെ ദീവങ്കോ. പി സി ജോർജ് സാറല്ലേ, കറുപ്പ് കറുപ്പ് ഫുള്ള്. ഈ കണ്ണാടി വെക്കാത്തോണ്ട് കണ്ണടിച്ചു പോയ അല്ല, ഫുള്ള് കറുപ്പാ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും സ്വാമിയേ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പ ചരണം. അപ്പൊ പിന്നെ ഇടത്താവാൻ സാധ്യതയില്ല, മലയ്ക്ക് പോകുന്ന വേഷമൊക്കെയാണ്. ഇതിപ്പോ വലിയ കൺഫ്യൂഷൻ ആയല്ലോ സാറേ, ഞാൻ എങ്ങോട്ട് നീങ്ങിയിരിക്കണമെന്ന് ഒന്നും പറഞ്ഞു തരൂ. യോ കൂന്ന് 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 കൂന്ന്. എന്തുവാ സാറേ, എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിന്റെ കേന്ദ്രമാണ് ഉമ്മൻചാണ്ടിയുടെ ഓഫീസും. ഇത്ര നാണം കെട്ട ഒരു ഗവൺമെന്റും നാണം കെട്ട സംവിധാനവും ഇടതുപക്ഷ മുന്നണിക്ക് എന്ത് പറ്റി? എഡിറ്ററേ അതങ്ങ് മതിയാക്കിക്കോ, തലപ്രാന്ത് പിടിക്കുന്നു. അതെ അതെ, വീണായ സ്നാർ, അതെ. നമ്മുടെ വട്ടിയൂർക്കാവിലെ വനിതാ സ്ഥാനാർത്ഥി ആയിരുന്നു. പാവത്തിന്റെ പോസ്റ്ററൊക്കെ ആക്രിക്കടയിൽ തൂക്കി വിട്ടത്, ഷോ കഷ്ടമായി പോയി കേട്ടോ. പ്രസ്ഥാനം ഒന്ന് കേട്ടാ മരിച്ച് പണിയെടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് ഇങ്ങനെ മറന്നു പോകരുത് കേട്ടോ. അല്ലെങ്കിലും ഈ മലയാളത്തിൽ എഴുതിയ പോസ്റ്ററൊക്കെ ഇവിടെ ഇരുന്ന് ആര് കാണാനാ? ഇത് ആക്രിയായിട്ട് വേറെ സംസ്ഥാനങ്ങളിലെത്തിയ അവിടെയുള്ള എല്ലാവരും കാണില്ലേ? Nothing doing. ഓ, അവാര ബുദ്ധി തന്നെ. നിങ്ങൾ ഇനി ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കരുത് കേട്ടോ. അവസാനം ഞങ്ങൾ നിങ്ങളുടെ പോസ്റ്റർ കാണാൻ വല്ല മ്യൂസിയത്തിൽ പോവേണ്ടി വരും. ആര്? ജലീൽ സഖാവോ? ജലീൽ സഖാവിനെ കുറിച്ച് ഞാനിനി എന്തോ പറയാനാ, എല്ലാരും അടിച്ച് കുപ്പിയിലാക്കിയില്ലേ. ഒരു പ്രാർത്ഥനയുള്ളൂ ഭഗവാനെ, ആർക്കും ഇത്രയും യോഗ്യതയുള്ള ബന്ധുക്കളെ കൊടുക്കരുതേ എന്ന്. അപ്പൊ ശരി, പോയിട്ട് അടുത്ത ആഴ്ച വരാം. മാസ്കും സാനിറ്റൈസറും മറക്കണ്ട. കോവിഡ് കേസ് 100,000 ഉം 200,000 ഒക്കെ ആയിട്ടുണ്ട്. ശരി എന്നാ, നമുക്ക് കാണാം.